ഹായ്, വെൽക്കം ടു അബീസ് വിഷൻ. ഇന്ന് മറ്റൊരു അടിപൊളി ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുൻപ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, എന്താണ് ഇന്നത്തെ ഇൻഫർമേറ്റീവായ വീഡിയോ എന്ന് നോക്കാം. നമ്മൾക്കറിയാം, വാക്സിനേഷൻ ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ 45 വയസ്സ് കഴിഞ്ഞ രോഗികൾക്കും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്നറിയാമല്ലോ. പലർക്കും ഇത് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി ചെയ്യുക എന്നറിയില്ല. അത് എങ്ങനെയാണെന്ന് ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞുതരാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഗൂഗിൾ ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് covin.gov.in എന്ന വെബ്സൈറ്റിലാണ്. ആ വെബ്സൈറ്റ് നമ്മൾക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കൂ, നമ്മൾക്ക് covin.gov.in എന്ന സൈറ്റ് നമ്മൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കോവിൻ പോർട്ടലിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ നമ്മൾക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാം രജിസ്റ്റർ യുവർ സെൽഫ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ, ആരാണോ രജിസ്റ്റർ ചെയ്യുന്നത് അവരുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്ന ഓപ്ഷൻ താഴെ കാണാം, അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നീട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മൾക്ക് കാണുക. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ മുൻപായി നമ്മുടെ ഫോട്ടോ ഐ ഡി പ്രൂഫ്, നമ്മൾ ആധാറാണ് കൊടുക്കുന്നതെങ്കിൽ ആധാർ അതിൻ്റെ നമ്പർ തൊട്ട് താഴെ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മെയിലാണോ ഫീമെയിലാണോ, അതായത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് പ്രീ എക്സിസ്റ്റിംഗ്, അതായത് മുൻപ് നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നമ്മളതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് രജിസ്ട്രേഷൻ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട പ്രൂഫുകൾ ഫോട്ടോ ഐ ഡി പ്രൂഫ് വേണം. അതായത് നമ്മൾ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് താഴെ ഫോട്ടോ ഐ ഡി നമ്പർ, അതായത് എന്താണോ നമ്മൾ ആധാറിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നമ്പർ താഴെ കൊടുത്തിരിക്കണം. നമ്മുടെ പേര്, അത് ആധാറിൽ എന്താണോ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഐ ഡി പ്രൂഫിൽ എന്താണോ ഉള്ളത് അത് തന്നെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യണം, അതായത് ഇയർ ഓഫ് ബർത്ത് ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. പിന്നെ ജെൻഡർ, അതായത് ആണാണോ പെണ്ണാണോ എന്നുള്ള ടൈപ്പ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾക്ക് സ്വന്തമായിട്ട് വേണ്ടത്. ഇനി അടുത്തതായി നമ്മൾക്ക് നോക്കേണ്ടത് നമ്മൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മൾക്ക് ഇതിൻ്റെ കൂടെ നമുക്കൊരു 3 പേരെയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുവാൻ സാധിക്കും. ഈ ഒരൊറ്റ ഫോൺ നമ്പറിൽ തന്നെ ആഡ് ചെയ്യുവാൻ സാധിക്കും. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് കാണാം ഇവിടെ ആഡ് മോർ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ തൊട്ട് താഴെ ബട്ടൺ കാണാം ആഡ് മോർ എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇനി ആർക്കാണോ ചെയ്യേണ്ടത് അവരുടെ ഐ ഡി പ്രൂഫ് നമ്മളിവിടെ കൊടുക്കണം. ആധാറാണെങ്കിൽ ആധാർ, ആധാറിൻ്റെ നമ്പർ, അതിൻ്റെ താഴെ പേര്, ഇയർ ഓഫ് ബർത്ത് ഏത് വർഷമാണ് ജനിച്ചതെന്ന്, അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് നമുക്ക് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആഡ് എന്ന ഓപ്ഷൻ ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. ഇനിയും നമ്മൾക്ക് ഒരാളെയും കൂടി നമ്മൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, അഥവാ നമ്മൾ ആഡ് ചെയ്ത ആരെയെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഡിലീറ്റ് ഇൻഡിവിജ്വൽസ് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാം, മൂന്നാമതായിട്ട് കാണാം. അവിടെ നമ്മൾക്ക് ആരെയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അവിടെ നമ്മൾക്ക് കാണാം ഡിലീറ്റ് ബട്ടൺ കാണാം. ആ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 2-3 പേരിൽ ആരെങ്കിലും ഒരാളെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കും. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് ബുക്ക് ഷെഡ്യൂളാണ്. നമ്മൾക്ക് ഷെഡ്യൂൾ ചെയ്യണം, അതായത് ഏത് ദിവസം അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന വാക്സിനേഷൻ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനും കാണിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾക്ക് വേണ്ടത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് സ്റ്റേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഡിസ്ട്രിക്റ്റ് കാണിക്കുന്നു, ബ്ലോക്ക് ആൻഡ് പിൻകോഡ് കാണിക്കുന്നു. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട്സിനനുസരിച്ച് നമ്മൾക്ക് ഒരു ബുക്കിംഗ് സ്ഥലം, അതായത് നമുക്ക് എവിടെയാണോ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലം അത് അവർ നമ്മൾക്ക് അനുവദിച്ചു തരുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ കാണാം ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്കിതിൽ കാണിക്കുന്നത്. ബുക്കിംഗ് ഡേറ്റ് ഏതെല്ലാമാണോ അവൈലബിൾ ഉള്ളത് അത് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ കാണുന്ന ബുക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യുവാൻ സാധിക്കും.
ഇനി നമ്മൾക്ക് ബുക്കിംഗ് കൺഫർമേഷൻ കഴിഞ്ഞാൽ, അതായത് ഇവിടെ കാണിക്കുന്നുണ്ട് വൺസ് കൺഫേംഡ്, ഒരിക്കൽ കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ, അപ്പോയിൻമെൻറ്റ് സക്സസ്ഫുൾ എന്ന മെസ്സേജാണ് നമുക്ക് വരുന്നത്. അതിന് തൊട്ട താഴെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ഇത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് കയ്യിൽ സൂക്ഷിക്കുവാനോ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കുവാനോ സാധിക്കും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഡൗൺലോഡ് ടു ഡൗൺലോഡ് ആൻഡ് സേവ് ദ കൺഫർമേഷൻ. നമുക്ക് ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഒരു വാക്സിനേഷന് വേണ്ടിയിട്ട് 60 വയസ്സ് കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ 45 വയസ്സിന് ശേഷം അസുഖം ബാധിച്ച അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് എഡിറ്റ് ചെയ്യാൻ, അതായത് നമ്മൾ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അടുത്ത ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി നമ്മൾക്ക് ഇതിൽ റീ ലോഗിൻ ചെയ്യുവാൻ സാധിക്കും. റീലോഗിൻ ചെയ്യുന്നത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ തൊട്ട് താഴെ ഗെറ്റ് ഒ ടി പി വരും. ആ ഒ ടി പി വെച്ചിട്ട് നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്ലോട്ടിലേക്ക് തന്നെ വീണ്ടും കയറുവാൻ സാധിക്കും. ഇവിടെ കാണിക്കുന്നുണ്ട് റീഷെഡ്യൂൾ ആൻഡ് ഓൾറെഡി ബുക്ക്ഡ് അപ്പോയിൻമെൻറ്റ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത അപ്പോയിൻമെൻറ്റിൽ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾക്ക് ഇതുവഴി മാറ്റം വരുത്തുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് സെർച്ച് ന്യൂ സെൻറ്റർ. നമുക്ക് സെൻറ്റർ മാറ്റി കൊടുക്കുവാൻ സാധിക്കും. ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ദിവസവും നമ്മൾക്ക് അതിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട്സ് നോക്കി നമ്മൾക്ക് എഡിറ്റ് ചെയ്തിട്ട്, അതായത് നമുക്ക് റീലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കും. ഇത്രയും സിമ്പിളായി നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവർക്കും 45 വയസ്സിന് മുകളിൽ അസുഖം ബാധിച്ച ആളുകൾക്കും ഈ പറഞ്ഞിരിക്കുന്ന വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇത് പല ഫ്രണ്ട്സിനും അറിയില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് എല്ലാവർക്കും ഇത് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും രജിസ്റ്റർ ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള CDICOI സെൻറ്ററുമായി ബന്ധപ്പെടുക. തൊട്ടടുത്തുള്ള CDICOI സെൻറ്ററിൽ ഇതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോസുമായി വരുന്നവരെ ഇസ്മി അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.